Kerala guys, the highlighted valley of the Keraleeyam. Wow. Keraleeyam. മലയാളത്തിന്റെ സ്വന്തം മഹോത്സവമായിട്ടുള്ള കേരളീയത്തിന്റെ മുന്നിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അതിവിശാലവും അതിമനോഹരവുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് സോ നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം ഒന്ന് പോയി കണ്ടിട്ട് യെസ് ഗൈസ് ഇത് പെരുമ്പാമ്പ് ചത്തുകിടക്കുന്നതല്ല കേരളമാണ് 40 വേദികൾ 300 കലാകാരന്മാർ അണിഞ്ഞൊരുങ്ങുന്ന അതിബൃഹത്തായ ഒരു ഉത്സവം തന്നെയാണ് ഈ കേരളം വെറും കലാപരിപാടികൾ മാത്രമല്ല നമുക്കായി നിരവധി എക്സിബിഷൻസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സിനിമ സയൻസ് പെയിന്റിംഗ് അതൊക്കെയാണ് മറ്റ് ആകർഷണങ്ങൾ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവുമാണ് നമ്മളിവിടെ കാണുന്നത് കേരളീയത്തിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെക്ഷൻ തന്നെയാണിത് മലയാളി എങ്ങനെ ഒരു മലയാളിയായി എന്നതാണ് നമ്മളിവിടെ കാണുന്നത് മൊത്തം ലൈറ്റാണ് ഗൈസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റോട് ലൈറ്റ് ഗൈസ് തിരുവനന്തപുരം മൊത്തം ലൈറ്റാണ് ഗൈസ് രാത്രി ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ ലൈറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സീരിയലൊക്കെ ഉമ്മരുതാണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഗൈസ് അതെ അതെ എൻ്റെ പൊന്നളിയ എന്തൊരു സംഭവം അറിയാമോ ഇമ്മാതിരി ലൈറ്റ് ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണും അതെ കാണണമെങ്കിൽ ഒരു ട്രാൻസ് അവസ്ഥ കൂടുതലൊന്നും പറയല്ല നിങ്ങൾക്ക് മറ്റേ ചിറവിലൊക്കെ പോയി വിരിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുക അടിപൊളി സംഭവമൊക്കെ ഉണ്ട് പിന്നെ വളയത്തിൽ കയറിന്ന് എടുക്കാം പിന്നെ ഈ ചില സ്ഥലങ്ങളിലൊന്നും ചെന്ന് കയറി കൊടുക്കരുത് ഒന്നാമത് മഴയും കൂടെയാണ് ലൈറ്റ് കറണ്ട് അടിച്ച് ഷോക്ക് അടിച്ച് അവിടെ ഇരിക്കും പിന്നെ അതൊരു പ്രതിമയായിട്ട് അവന്മാരുടെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് ചാരി ചാരി വെക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് അപ്പം കാണുക കാണാനുള്ള കുറെ ലൈറ്റ് ഇവിടെ ഉണ്ട് ഗൈസ് അതേ ഉള്ളൂ ഗൈസ് അതേ ഉള്ളൂ അത് ഞാൻ പറയാം ഗൈസ് ഇത് ട്രാൻസിന്റെ സെറ്റ് അല്ല ഗൈസ് ഇതാണ് ഗൈസ് ദ ഹൈലൈറ്റഡ് വളയം ഓഫ് ദി കേരളീയം പരിപാടി തുടങ്ങി അന്ന് തുടങ്ങിയ മഴയാണ് ആരും വരാതിരിക്കുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ട് വിചാരിച്ച പോലെയല്ല അതെ എന്റെ പൊന്നെ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികളുമായി എത്തിയിരിക്കുന്ന രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് കൂട്ടം തെറ്റാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് തിരുവനന്തപുരത്ത് കേരളീയം മാത്രമല്ല നമ്മുടെ കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന ഒരു പുസ്തകോത്സവം കൂടി ഇവിടെ നടക്കുന്നുണ്ട് നവംബർ 1 മുതൽ 7 വരെയാണ് നടക്കുന്നത് എല്ലാ പൊതുജനങ്ങൾക്കും ഇതിനകത്ത് പ്രവേശനമുണ്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ മുന്നിലാണുള്ളത് എൻ്റെ പേര് MP തൃപ്പൂണിത്ര മാർട്ടിൻ പാലക്കാപ്പിളിൽ നിന്നാണ് സൂര്യനാമം MP തൃപ്പൂണിത്ര ഓക്കെ ഇതിത്രയും എഴുതാൻ എത്ര നാളെടുത്തു 2019 ശേഷം എഴുതിയ കൃതികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് 35 എണ്ണം ഉണ്ടത് 7 നോവല് 6 ചെറുകഥ പിന്നെ ലേഖനങ്ങൾ പഠനങ്ങൾ കവിത പാഠണം അങ്ങനെയുള്ള 35 ഇപ്പോൾ ഇവിടെ ഉള്ളത് കൂടുതൽ പുസ്തകങ്ങളുണ്ട് മുഴുവൻ പുസ്തകങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല 6 പുസ്തകങ്ങൾ ഇപ്പോൾ ഈ വർഷം റെഡി ആയതുണ്ട് അത് പ്രിൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്
നമ്മുടെ ചെയ്യാൻ പറ്റും. നമ്മുടെ തന്നെയാണ് പ്രസാദം. പ്രസാദനം അവിടെ തന്നെയാണ്. വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അങ്ങനെ ഞാനൊരു ആയുർവേദത്തിന്റെ 8 മരുന്നുകളുടെ പേറ്റന്റ് എനിക്കുണ്ട്. അങ്ങനെ ചെറിയ കമ്പനി ഉള്ളതാണ്, പക്ഷെ അതിപ്പോ വർക്കിംഗ് അല്ല അധികം. കാരണം ഈ കോവിഡിന് ശേഷം അത് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എടുത്ത് മുടക്കാൻ പറ്റുന്നില്ല, അതിങ്ങനെ അതുകൊണ്ട് ചെയ്യും. ആകെ എത്ര ബുക്ക് എഴുതിയിട്ടുണ്ടോ? ബുക്കുകൾ 100-ഓളം ബുക്കുകളുണ്ട്. അതില് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും പ്രിന്റിംഗ് കഴിഞ്ഞത് 35 അത് മാത്രമേ ഉടക്കുള്ളൂ. ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രസാദകരും ബുക്കുകളും ഒരുപാട് കഥകളും ഒക്കെ ഒരു സംവിധാനമാണ്. അങ്ങനെ ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്തേക്കാണ്. ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ഇത്രയും മാത്രം ബുക്കുകൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ബുക്കുകൾ വിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കുമ്പോഴത്തേക്കാണ് ഇത്ര തിരക്ക് ഇവിടെ. അതായത് എല്ലാ ബുക്കുകളും നമുക്ക് PDF ആയിട്ട് പോലും കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ബുക്കുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചേക്കും, അതിൻ്റെ ഹാർഡ് കോപ്പി. വെറും പുസ്തക ഉത്സവങ്ങൾ മാത്രമല്ല ഇവിടെ നിങ്ങൾക്കായി കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് ഇല്ലാതെ എന്തോന്ന് ആഘോഷം. അതെ, ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സ്പെൻസർ ജംഗ്ഷനുള്ള സ്ട്രീറ്റ് ഫുഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അതെ ഗൈസ്, നമുക്ക് പോയി കാണാം. അപ്പം നമ്മൾ അവസാനമായിട്ട് കേരളീയത്തിൻ്റെ പാർട്ടായിട്ട് മാനവീയ വീതിയിലെത്തി. നൈറ്റ് ലൈഫിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന മാനവീയ വീതി. പാൽക്കപ്പ കഴിച്ചു, പിന്നെ നല്ല നല്ല ഫുഡായിരുന്നു. ഞാൻ കൊല്ലം അതാണ് ഗൈസ്, ഇതൊക്കെയാണ് കേരളീയം എന്ന് പറയുന്നത്. അടുത്ത വർഷം ഉണ്ട്, ഈ വർഷം വരാൻ പറ്റാത്തവർ എന്തായാലും അടുത്ത വർഷം വന്ന് ഒന്ന് കണ്ടു നോക്കണം അല്ലേ. അപ്പൊ ബൈ ബൈ.